Hi friends, welcome to Health and Voyage. In the Health and Voyage in the video, I will share a health video. COVID vaccine latest updates video. So, skip this video. Now, we have to do this. In the COVID-19 and Pradrodikanai, Randa Tarthala vaccines are available at other Covishield and Covaxin. These Randa vaccines are in the Elam, Kerlathalam, Sulabamaita, Ipokodu Verna. Namakariam, COVID-19 in the Parana Aur Mahamarika, Etum Munbandil in the Pravatachirana, Alagalayana, first priority I Kanakaki, vaccine Kodukanaita, Adi Maita government, Nardeshad. Idanata, Aroke Pravatagarum, Saini Garum, Police Garum, Araipolthane. അത്യാവശ്യ സർവീസുകളിൽ അവശ്യ സർവീസുകളിൽ ജോലി ചെയ്യുന്ന ആളുകളുമൊക്കെയാണ് ഉൾപ്പെട്ടിരുന്നത് അപ്പോൾ ഇവരുടെയൊക്കെ വാക്സിനേഷൻ ഇപ്പോൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയി വരികയാണ് രണ്ട് ഡോസും എടുത്തു കഴിഞ്ഞു ഭൂരിഭാഗം ആളുകളും അപ്പോൾ ഇനിയുള്ളത് നമ്മുടെ സൊസൈറ്റി കമ്മ്യൂണിറ്റിനെ മൊത്തത്തിൽ വാക്സിനേഷൻ ചെയ്യിക്കുക എന്നുള്ള സ്റ്റെപ്പാണ് അതായത് പൊതുജനങ്ങളിലേക്ക് നമ്മുടെ വാക്സിൻ അവൈലബിൾ ആയി പൊതുജനങ്ങളെ വാക്സിനേറ്റ് ചെയ്യിക്കുന്ന സ്റ്റെപ്പാണ് ഇനി കടക്കാനുള്ളത് അത് ഇപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്തു വരികയാണ് മാർച്ച് മുതൽ പൊതുജനങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് വാക്സിൻ കൊടുത്തു വരും എന്നാണ് നമുക്ക് അറിയാൻ പറ്റുന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ കോവിഡ്-19 വാക്സിനെ പറ്റി വാക്സിനേഷൻ ജനങ്ങൾക്ക് കൊടുക്കാനായിട്ട് റെഡിയായി അവൈലബിൾ ആണ് രജിസ്റ്റർ ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഒരുപാട് പേർക്കും ഒരുപാട് സംശയങ്ങളാണ് നമുക്കിത് എടുക്കാൻ പറ്റുമോ എടുത്താൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമോ വാക്സിൻ എടുത്താൽ കോവിഡ് വരുമോ അതുപോലെ ഓൾറെഡി കോവിഡ് വന്നിട്ടുള്ള ആളുകൾ വാക്സിൻ എടുക്കേണ്ടതായിട്ടുണ്ടോ എന്തൊക്കെയാണ് ഈ കോവിഡ്-19 വാക്സിൻ്റെ പാർശ്വഫലങ്ങൾ തുടങ്ങി ഒരുപാട് സംശയങ്ങൾ എല്ലാവരുടെ മനസ്സിലും ഉണ്ടാവും ഈ സംശയങ്ങൾക്കൊക്കെയുള്ള ഒരു നിവാരണമാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ രണ്ട് തരത്തിലുള്ള വാക്സിൻസ് ആണ് കോവിഡ്-19 പ്രതിരോധിക്കാനായിട്ട് ഇപ്പോൾ സുലഭമായി നൽകിക്കൊണ്ടിരിക്കുന്നത് കോവിഷീൽഡും കോവാക്സിനും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ സയൻറ്റിസ്റ്റുകൾ വികസിപ്പിച്ചെടുത്തതും ഇന്ത്യയിലെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വലിയ തോതിൽ ഉൽപ്പാദിപ്പിക്കുന്നതുമായിട്ടുള്ള ഒരു വാക്സിനാണ് കോവിഷീൽഡ് എന്നാൽ ഹൈദരാബാദിലെ ഭാരത് ബയോടെക് എന്ന കമ്പനി ICMR ചേർന്നിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വാക്സിനാണ് കോവാക്സിൻ അപ്പോൾ എന്താണ് ഈ കോവിഷീൽഡ് എന്ന് പറയുന്ന വാക്സിനും കോവാക്സിൻ എന്ന് പറയുന്ന കോവിഡ് വാക്സിനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഇത് രണ്ടെടുത്താലും കോവിഡ്-19 പ്രതിരോധിക്കാൻ പറ്റുമോ തമ്മിൽ ഏതാണ് ബെറ്റർ ഇതൊക്കെയാണ് നമ്മുടെ ഫസ്റ്റ് സംശയങ്ങൾ അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി തന്നെ സംസാരിക്കാം കോവിഷീൽഡ് എന്ന് പറയുന്നത് ഒരു വൈറൽ വെക്ടർ വാക്സിനാണ് സാധാരണഗതിയിൽ നമ്മൾ ഫോളോ ചെയ്തിരുന്ന വാക്സിൻ ഡെവലപ്മെൻറ്റ് മെത്തേഡല്ല കുറച്ച് വ്യത്യസ്ത രീതിയിലാണ് ഈ ഒരു വാക്സിൻ്റെ നിർമ്മാണത്തിനുള്ള പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ടുള്ളത് ഇവിടെ ചിമ്പാൻസീസിലൊക്കെ കോൾഡ് ജലദോഷം ഉണ്ടാക്കുന്ന അഡനോ വൈറസ് എന്ന് പറയപ്പെടുന്ന വൈറസുകളെ എടുത്ത് നിർവീര്യമാക്കി ഇവയിലേക്ക് കൊറോണ വൈറസിൻ്റെ സ്പൈക്സ് നമ്മൾ പത്രങ്ങളിലും പിക്ചേഴ്സിലൊക്കെ കാണുമ്പം കൊറോണ വൈറസിൻ്റെ സർഫസിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ചില കൊമ്പ് പോലത്തെ സ്ട്രക്ചേഴ്സ് കാണാം ഇതിനെയാണ് നമ്മൾ ഗ്ലൈക്കോപ്രോട്ടീൻ സ്പൈക്സ് എന്ന് പറയുന്നത് അപ്പോൾ ഈ സ്പൈക്സും കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്ത് അതായത് ഉൾപ്പെടുത്തിയിട്ടാണ് കോവിഷീൽഡ് എന്ന് പറയുന്ന വാക്സിൻ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇതിനൊരു വൈറൽ വെക്ടർ വാക്സിൻ എന്ന് പറയുന്നു ഇതൊരു നൂതന സംവിധാനമാണ് സാധാരണഗതിയിൽ നമ്മൾ വാക്സിൻ ഡെവലപ്മെൻറ്റിന് ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടാണ് ഈ ഒരു വാക്സിൻ്റെ ഉൽപ്പാദനം നടന്നിട്ടുള്ളത് എന്നാൽ കോവാക്സിൻ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ നമുക്ക് ഒരുപാട് വാക്സിൻസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു രീതി തന്നെയാണ് ഫോളോ ചെയ്തിട്ടുള്ളത് അതൊരു ഇനാക്ടിവേറ്റഡ് വാക്സിനാണ് അതായത് കൊറോണ വൈറസ് എന്ന് പറയുന്ന വൈറസിനെ തന്നെ നിർവീര്യമാക്കിയിട്ട് നമ്മളിലേക്ക് കുത്തിവെക്കുന്ന ഒരു രീതിയാണ് കോവാക്സിൻ്റേത് കോവിഷീൽഡും കോവാക്സിനും ഇനാക്ടിവേറ്റഡ് വാക്സിൻ തന്നെയാണ് കോവാക്സിനും കോവിഷീൽഡിനും ഒരേ രീതിയിലുള്ള പ്രവർത്തനം തന്നെയാണ് നമ്മുടെ ബോഡിയിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുന്നത് കോവിഡ്-19 അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആൻറ്റിബോഡീസ് നമ്മുടെ ബോഡിയെ കൊണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രോസസ്സാണ് വാക്സിൻ ചെയ്യുന്നത് അത് കോവിഷീൽഡ് ആയാലും ശരി കോവാക്സിൻ ആണെങ്കിലും ശരി കോവാക്സിൻ കുറച്ചും കൂടെ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഒരുപാട് വാക്സിൻസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഇൻആക്ടിവേറ്റഡ് വാക്സിൻ കിൽഡ് വാക്സിൻ ഉണ്ടാക്കുക എന്നുള്ളത് ആ ഒരു മെത്തേഡ് യൂസ് ചെയ്തു എന്ന് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പോൾ ഈ വാക്സിൻസ് രണ്ടും നമ്മൾ ആർട്ടിഫിഷ്യലി നമ്മുടെ ബോഡീനെ കൊണ്ട് ആൻറ്റിബോഡീസ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്
ചുരുക്കി പറഞ്ഞാൽ ഇത് തന്നെയാണ് നമുക്ക് പ്രൊട്ടക്ഷൻ തരുന്ന ഒരു ഘടകവും. ഒരിക്കലും നമുക്കൊരു മെഡിസിനായിട്ട് വാക്സിനെ കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഒരുപാട് പേരുടെ സംശയമാണ് വാക്സിൻ എടുത്തിട്ടുണ്ടെങ്കിൽ സൈഡ് എഫക്ട്സ് ഉണ്ടാവുമോ. ഇപ്പോൾ സൈഡ് എഫക്ട്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എപ്പോഴും ചിന്തിച്ച് പോകുന്നത് മെഡിസിൻസിനെ പറ്റിയാണ്. മരുന്നുകൾ നമുക്കറിയാം പല വിധത്തിലുള്ള കെമിക്കൽസ് തന്നെയാണ് ഓരോ മരുന്നിൻ്റെയും കോമ്പോസിഷൻ. പക്ഷേ ഇവിടെ വാക്സിൻ എന്ന് പറയുന്നത് ഒരു ഇനാക്ടിവേറ്റഡ് വൈറസ് തന്നെയാണ്. ഇനാക്ടിവേറ്റഡ് വൈറസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ വൈറസ് നമ്മളുടെ ബോഡിയിലേക്ക് കുത്തിവെക്കുമ്പോൾ, ഇഞ്ചെക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു രോഗം വരുന്നില്ല. പക്ഷേ രോഗത്തെ പ്രതിരോധിക്കാനുള്ള ആൻറ്റിബോഡീസ് നമ്മുടെ ബോഡിയിൽ ഉൽപ്പാദിപ്പിച്ച് തുടങ്ങും. ഇതാണ് വാക്സിനേഷൻ്റെ പ്രോസസ്സ്. അതുകൊണ്ട് തന്നെ യാതൊരു വിധത്തിലുള്ള കെമിക്കൽസും ഇതിനകത്ത് ഇൻക്ലൂഡഡ് അല്ല. സോ സൈഡ് എഫക്ട്സ് ഉണ്ടാവുമോ എന്നുള്ള ചിന്ത നമുക്ക് വേണ്ടതായിട്ടില്ല. സോ ഞാൻ തുടക്കത്തിലേ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇന്ത്യയിൽ കൂടുതലായിട്ടും ഈ COVID-19 പ്രതിരോധിക്കാനുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണ് മുൻഗണന കൊടുത്തിരുന്നത്. അതായത് ഈ ആരോഗ്യ പ്രവർത്തകരും പോലീസുകാരും സൈനികരൊക്കെ ഉൾപ്പെടുന്നവർ. എന്നാൽ ഇപ്പോൾ പൊതുജനങ്ങൾക്ക് കൊടുക്കാനായിട്ട് അവൈലബിൾ ആയി തുടങ്ങി. അപ്പോൾ പ്രയോറിറ്റി ലിസ്റ്റ് എന്ന് പറയുന്നത് 60 വയസ്സിന് മുകളിലുള്ളവർക്കാണ് ഇപ്പോൾ നിലവിൽ. കാരണം നമുക്ക് വാക്സിൻ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയമെടുക്കും. അപ്പോൾ ഇപ്പോൾ നിലവിലുള്ള ഡോസുകൾ ഏറ്റവും ഹൈ റിസ്കിലുള്ള കാറ്റഗറിയിലുള്ള ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രായപരിധി വെച്ചിട്ടുള്ളത്. പക്ഷേ നമ്മുടെ വാക്സിൻ കോവിഷീൽഡ് ആണെങ്കിലും കോവാക്സിൻ ആണെങ്കിലും 18 വയസ്സിന് മുകളിലേക്കുള്ള ഏതൊരു വ്യക്തിക്കും എടുക്കാം. കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട് എക്സെപ്ഷൻ, അതായത് ആരൊക്കെ എടുക്കാൻ പാടില്ല എന്നുള്ളത് അത് ഞാൻ വീഡിയോയുടെ അവസാനം പറയാം. സോ ഈ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കാണ് ഇപ്പോഴത്തെ നിലവിൽ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത്. ഇതോടൊപ്പം തന്നെ 45 മുതൽ 59 വയസ്സ് വരെ പ്രായമുള്ള ആളുകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള കാര്യമായിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള അസുഖങ്ങളുള്ളവരാണെങ്കിൽ അവർക്കും ഈ ഫസ്റ്റ് പ്രയോറിറ്റിയിൽ തന്നെ വാക്സിൻ എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ 60 വയസ്സിന് മുകളിലുള്ളവർക്ക് ഉറപ്പായിട്ടും വാക്സിൻ ഇപ്പം നിലവിൽ ലഭ്യമാണ്. അല്ലാതെ 45 വയസ്സിനും 59 വയസ്സിനിടയിലുള്ള കാര്യമായിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള രോഗങ്ങൾ ഉള്ളവർക്ക് അവർ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറിൻ്റെ സർട്ടിഫിക്കറ്റും കൊണ്ട് പോവുകയാണെങ്കിൽ അവർക്കും ഈ ഒരു ഫസ്റ്റ് പ്രയോറിറ്റിയിൽ തന്നെ വാക്സിൻ എടുക്കാനായിട്ട് തുടങ്ങാം. പിന്നെ എല്ലാവർക്കും ഉള്ള സംശയമാണ് നമ്മൾ എങ്ങനെയാണ് വാക്സിൻ എടുക്കാനായിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടത്. സോ വാക്സിൻ എടുക്കാനായിട്ട് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്നെങ്കിൽ വെബ്സൈറ്റ് വഴി ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ ആരോഗ്യ സേതു എന്ന് പറയുന്ന ഒരു ആപ്പ് നമുക്ക് എല്ലാവരുടെയും കൈകളിൽ ഇപ്പോൾ സ്മാർട്ട് ഫോൺസ് ആണുള്ളത്. ഈ സ്മാർട്ട് ഫോൺസിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ആരോഗ്യ സേതു എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ആ ആപ്പ് വഴി അവർ പറയുന്ന നിർദ്ദേശങ്ങൾ പാലിച്ച് സിമ്പിളായിട്ട് 1-2 വെരിഫിക്കേഷൻ സ്റ്റെപ്പ്, നമ്മുടെ ഫോൺ നമ്പർ, നമ്മുടെ ഏതെങ്കിലും ഒരു ID പ്രൂഫിൻ്റെ നമ്പറൊക്കെ കൊടുത്തിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതേ ഉള്ളൂ. വളരെ എളുപ്പമാണ്. ഇനി ഈ ആപ്പ് ഒന്ന് യൂസ് ചെയ്യാൻ അറിയാത്തവരാണ്, സ്മാർട്ട് ഫോൺ ഒന്ന് യൂസ് ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിൽ പോയിട്ട് ഇതിന് വേണ്ടിയുള്ള സഹായം നിങ്ങൾക്ക് ചോദിക്കാം. അവർ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്തു തരും. വെബ്സൈറ്റ് വഴി ചെയ്യാൻ പറ്റുന്നതാണ്. വെബ്സൈറ്റിൻ്റെ പേര് www.covin.gov.in ആണ്. ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോവിഡ് വാക്സിനേഷന് വേണ്ടിയിട്ടുള്ള കറക്റ്റ് ഡയറക്റ്റ് ലിങ്കുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതിനകത്ത് നിങ്ങളുടെ ഫോൺ നമ്പർ വെച്ച് ഫസ്റ്റ് ഓഫ് ഓൾ രജിസ്റ്റർ ചെയ്യണം. ഫോൺ നമ്പർ നിങ്ങൾ അടിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾക്കൊരു OTP ഫോണിലേക്ക് വരും കൺഫർമേഷന്. ആ OTP കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സക്സസ്ഫുള്ളി രജിസ്റ്റർ ചെയ്യാം. പിന്നെ നിങ്ങളുടെ ഒരു ID പ്രൂഫ്, ആധാർ കാർഡിൻ്റെ നമ്പറാണ് അവർ സാധാരണ ചോദിക്കുന്നത്. ആധാർ കാർഡിൻ്റെ നമ്പറും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൊക്കാലിറ്റിക്ക് അടുത്തുള്ള COVID-19 വാക്സിൻസ് അവൈലബിൾ ആയിട്ടുള്ള സെൻറ്റേഴ്സിൻ്റെ ലിസ്റ്റ് കാണിക്കും. അതിൽ നിന്ന് നമുക്ക് തന്നെ ചൂസ് ചെയ്യാം ഏത് സ്ഥലത്താണ്, ഏത് ഹോസ്പിറ്റലിൽ പോയിട്ടാണ് നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട് വാക്സിൻ എടുക്കാൻ പറ്റുന്നതെന്നുള്ളത്. അതോടൊപ്പം തന്നെ നമുക്ക് ഉദ്ദേശിക്കുന്ന ഡേറ്റ്, ഇപ്പോൾ ഫസ്റ്റ് ഡോസ് ആണെങ്കിൽ നമുക്ക് ഉദ്ദേശിക്കുന്ന ഡേറ്റിൽ നമുക്ക് ചൂസ് ചെയ്യാം. അതായത് ഇപ്പോൾ ഞാനിപ്പോൾ ഒരു March 20 ഉദ്ദേശിക്കുന്നതെങ്കിൽ എനിക്ക് നോക്കാം March 20 സ്ലോട്ട് അവൈലബിൾ ആണോ, വാക്സിനേഷന് ആ ഒരു സെൻറ്ററിൽ സ്ലോട്ട് അവൈലബിൾ ആണോ നോക്കുകയാണെങ്കിൽ, അവൈലബിലിറ്റി അവർ കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ആ ഒരു സ്ലോട്ട് ചൂസ് ചെയ്യാം. എന്നിട്ട് നമ്മൾ നേരെ ആ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്ത സെൻറ്ററിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ദിവസം COVID-19 ഫസ്റ്റ് ഡോസ് എടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ പറഞ്ഞതും ക്ലിയർ ആവാത്തവർക്ക് വേണ്ടിയിട്ട് ഈ ആരോഗ്യ സേതു ആപ്പിൻ്റെ ലിങ്കും അതുപോലെ തന്നെ ഈ വെബ്സൈറ്റിൻ്റെ ലിങ്കും ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇപ്പോൾ ഫസ്റ്റ് ഡോസ് എപ്പോൾ എടുക്കണം, ഏത് സെൻറ്ററിൽ നിന്ന് എടുക്കണം എന്നൊക്കെ നമുക്ക് ഈ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്ക് ചൂസ് ചെയ്യാം. അവൈലബിൾ ആണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ദിവസവും നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് വാക്സിൻ എടുക്കാനായിട്ട് സാധിക്കും. ഇനി സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഉള്ള സംശയമാണ് ഫസ്റ്റ് ഡോസ് എടുത്തതിന് ശേഷം എപ്പോഴാണ് സെക്കൻഡ് ഡോസ് എടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു, രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സക്സസ്ഫുള്ളി രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോണിലേക്ക് നമുക്ക് വാക്സിൻ എടുക്കേണ്ട തലേ ദിവസം തന്നെ മെസ്സേജ് വരും, നിങ്ങൾക്ക് ഇന്ന സ്ഥലത്ത് വാക്സിനേഷൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ഈ സമയത്തിനുള്ളിൽ റിപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് പോയി വാക്സിൻ എടുക്കാം. ഇനി സെക്കൻഡ് ഡോസ് എടുക്കാനായിട്ട് നമുക്ക് മിനിമം വേണ്ട
ഗ്യാപ്പ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഡോസ് എടുത്തതിന് ശേഷം മിനിമം 21 ദിവസം, അതായത് 3 ആഴ്ച ശേഷം മാത്രമേ നമ്മൾ സെക്കൻഡ് ഡോസ് എടുക്കാനായിട്ട് പാടുള്ളൂ. സോ ഒന്നും കൂടെ പറയാണ്, ഡോസസ് തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഡോസ് നമുക്ക് രജിസ്റ്റർ ചെയ്ത് നമ്മുടെ മൊബൈലിൽ SMS വരുന്ന ആ ദിവസം നിങ്ങൾ പോയി എടുക്കുക. അതിനുശേഷം 21 ദിവസം കഴിഞ്ഞിട്ടേ സെക്കൻഡ് ഡോസ് എടുക്കാവുള്ളൂ. 21 ദിവസത്തിന് മുന്നേ ഒരു കാരണവശാലും സെക്കൻഡ് ഡോസ് എടുക്കരുത്. ഈ സെക്കൻഡ് ഡോസ് എടുക്കാനുള്ള സമയം 3 മാസം വരെ ഉണ്ട്. ഫസ്റ്റ് ഡോസ് എടുത്തതിന് ശേഷം 3 മാസം വരെ സമയമുണ്ട്. അത് കഴിഞ്ഞ് നീണ്ടു പോകരുതെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്തതായിട്ടുള്ള സംശയമാണ്, ആരൊക്കെയാണ് വാക്സിനേഷൻ എടുക്കേണ്ടത്? എനിക്ക് സീരിയസ് ആയിട്ടുള്ള അസുഖമുണ്ട്, ഞാനൊരു കിഡ്നി ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻ്റാണ്, അല്ലെങ്കിൽ ക്യാൻസർ പേഷ്യൻ്റാണ്, ഇല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇമ്മ്യൂണോ സപ്രസീവ് ഡ്രഗ്സ് കഴിക്കുന്ന ആളാണ്, എനിക്ക് വാക്സിൻ എടുക്കാമോ തുടങ്ങിയ സംശയങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് എന്താണ് ക്രൈറ്റീരിയ, ആരൊക്കെ വാക്സിൻ എടുക്കണം, ആരൊക്കെ വാക്സിൻ എടുക്കാനായിട്ട് പാടില്ല. സോ വാക്സിൻ എടുക്കേണ്ടവർ തീർച്ചയായിട്ടും സീരിയസ് ആയിട്ടുള്ള അസുഖങ്ങൾ ഉള്ളവർ തന്നെയാണ് വാക്സിൻ ഉറപ്പായിട്ടും എടുത്തിരിക്കേണ്ടത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, COVID-19 നമുക്കറിയാം വന്നപ്പോൾ ഭൂരിഭാഗം ആളുകൾക്കും മരണനിരക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ മറ്റുള്ള സീരിയസ് ഡിസീസുകൾ ഉള്ളവർക്കാണ് മരണനിരക്ക് കൂടുതൽ. അതേസമയം നല്ല ഹെൽത്തി ആയിട്ടുള്ള യുവജനങ്ങളിൽ വന്നവരൊക്കെ റിക്കവർ ആവുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ ഉള്ളവർ തന്നെയാണ് വാക്സിൻ ഉറപ്പായിട്ടും എടുക്കേണ്ടത്. എനിക്ക് ഈ അസുഖമുണ്ട് അതുകൊണ്ട് വാക്സിൻ എടുക്കാൻ പറ്റുമെന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അവർ തന്നെയാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഫസ്റ്റ് പ്രയോറിറ്റിയിൽ വാക്സിൻ എടുക്കേണ്ടത്. ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ BP കൂടിയവരോ കുറഞ്ഞവരോ, ഹൈപ്പർ ടെൻഷൻ ഹൈപ്പോ ടെൻഷൻ രണ്ട് പ്രശ്നമുള്ളവർക്കും വാക്സിൻ എടുക്കാം, ഒരു കുഴപ്പമില്ല. ഡയബറ്റിക്സ് ഉള്ളവർക്ക്, അതായത് ഷുഗർ കൂടിയുള്ളവർക്ക്, ഇനി ഷുഗർ കുറഞ്ഞിട്ടുള്ള പ്രശ്നമുള്ളവർക്ക്, അവർക്കും വാക്സിൻ എടുക്കാം. കൊളസ്ട്രോൾ സംബന്ധിയായ പ്രശ്നങ്ങൾ അവർക്ക് വാക്സിൻ എടുക്കാം. സീരിയസ് ആയിട്ടുള്ള ഹാർട്ട് ഡിസീസ്, ഹാർട്ടിന് എന്തെങ്കിലും ഓപ്പറേഷൻസ് ചെയ്തവർക്ക്, വാൽവ് റീപ്ലേസ്മെൻറ്റ് ചെയ്തവർക്ക് വാക്സിൻ എടുക്കാം. കിഡ്നി പേഷ്യൻസ്, ഞാൻ പറഞ്ഞു സിവിയർ ആയിട്ടുള്ള ക്രോണിക് കിഡ്നി ഡിസീസസ്, ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻസ്, ഇവർക്കൊക്കെ ഉറപ്പായിട്ടും വാക്സിൻ എടുത്തിരിക്കണം. അടുത്തത് ക്യാൻസർ പേഷ്യൻസ്, കീമോതെറാപ്പി ചെയ്യുന്നവർ, റേഡിയേഷൻ ചെയ്യുന്നവർ ഉറപ്പായിട്ടും വാക്സിൻ എടുത്തിരിക്കണം. അടുത്തത് ഇമ്മ്യൂണോ സപ്രസീവ് ഡ്രഗ്സ് കഴിക്കുന്നവർ, ഇമ്മ്യൂണോ സപ്രസീവ് ഡ്രഗ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെഡിസിൻസ് കഴിക്കുന്ന ചില ആളുകളുണ്ട്, സ്റ്റിറോയിഡ്സ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ സ്റ്റിറോയിഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ആളുകൾക്കൊക്കെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിസീസസ് ഉണ്ടാവും. ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് നമ്മുടെ ബോഡി തന്നെ നമ്മുടെ ബോഡിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ആവശ്യമില്ലാത്ത ആൻറ്റിബോഡീസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്ത് ബോഡീനെ തന്നെ നശിപ്പിക്കുന്ന ഒരു പ്രത്യേക കാറ്റഗറിയിലുള്ള ഡിസീസുകളാണ്. അതിനകത്ത് കുറേ എണ്ണം ഉണ്ട്, ഞാൻ അതൊന്നും ഇപ്പോൾ പറയുന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഡിസീസുകളെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിക്കുന്ന ഡ്രഗ്സാണ് അല്ലെങ്കിൽ മരുന്നുകളാണ് ഈ സ്റ്റിറോയിഡ്സ്. അപ്പോൾ സ്റ്റിറോയിഡ്സ് ചെയ്യുക നമ്മുടെ ബോഡീൻ്റെ ഇമ്മ്യൂണിറ്റിനെ കുറച്ച് വയ്ക്കുക എന്നുള്ള കാര്യമാണ്. സോ ഒബ്വിയസ്ലി നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞിരിക്കുന്ന സമയത്ത് നമുക്ക് മറ്റുള്ള അസുഖങ്ങൾ വരാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. നമ്മൾ ഈ പറഞ്ഞ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഈ ഡ്രഗ്സ് കഴിച്ച് നമ്മുടെ ഇമ്മ്യൂണിറ്റിനെ സപ്രസ് ചെയ്ത് വയ്ക്കുന്നത്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് മറ്റുള്ള ഡിസീസുകൾ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്, കാരണം നമുക്ക് ഇമ്മ്യൂണിറ്റി കുറവാണല്ലോ. സോ ഇങ്ങനെ നമുക്ക് കോവിഡ് വരാനുള്ള ചാൻസും വളരെ കൂടുതലാണ് ഇമ്മ്യൂണോ സപ്രസൻസ് ആയിട്ടുള്ള ഡ്രഗ്സ്, സ്റ്റിറോയിഡ്സ് പോലുള്ള ഡ്രഗ്സ് കഴിക്കുന്നവർ. സോ ഈ കൂട്ടത്തിൽ പെടുന്നവരും ഉറപ്പായിട്ടും എന്ത് ചെയ്യണം, വാക്സിൻ എടുത്തിരിക്കണം. സംശയത്തിൻ്റെ ഒരു ആവശ്യമേ ഇല്ല. ഇനി ചില ആൾക്കാരെ സംശയമായിരിക്കും, ഓൾറെഡി ഇപ്പം എന്തെങ്കിലും ഒരു മേജർ സർജറി ഒക്കെ കഴിഞ്ഞിട്ടുള്ള ആളുകളാണ്, ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വന്നിട്ടേ ഉള്ളൂ, അങ്ങനെയുള്ളവരിപ്പോൾ തന്നെ വാക്സിൻ എടുക്കണം. അപ്പോൾ മേജർ സർജറി ഒക്കെ പോലത്തെ, ഓപ്പറേഷൻസ് ഒക്കെ പോലത്തെ മേജർ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ളവർക്ക് 1 മന്തിനുള്ളിൽ, അതായത് നിങ്ങൾ ഹോസ്പിറ്റൽ ഡിസ്ചാർജ് ആയി ഒരു 1 മന്തിനുള്ളിൽ നിങ്ങൾക്ക് വാക്സിൻ എടുക്കാം. അപ്പോൾ ഇപ്പോൾ ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്തല്ലോ ആരൊക്കെ COVID-19 വാക്സിൻ എടുക്കണം എന്നുള്ളത്. നിർബന്ധമായിട്ടും എടുക്കേണ്ടത് ഈ സീരിയസ് അസുഖങ്ങളുള്ളവരൊക്കെ തന്നെയാണ്. അല്ലാത്ത പക്ഷം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 18 വയസ്സിന് മുകളിലുള്ള ഏതൊരാൾക്കും വാക്സിൻ എടുക്കാം. ഇനി വാക്സിൻ എടുക്കാൻ പാടില്ലാത്ത കുറച്ച് ആളുകളുണ്ട്, അപ്പോൾ അതാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യമേ പറയട്ടെ, വാക്സിൻ എടുക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഈ ഒരു കാറ്റഗറി അല്ലെങ്കിൽ ഈ ഒരു ഗ്രൂപ്പിൽ വേണ്ടത്ര സ്റ്റഡീസ് ചെയ്തിട്ടുള്ള റിപ്പോർട്ട്സ് നമുക്കിപ്പോൾ ഔട്ടായിട്ടില്ല. അതായത് റിസർച്ച് നടത്തിയിട്ടാണ് ഓരോ കാറ്റഗറിക്കും വാക്സിൻ കൊടുക്കാൻ പറ്റുമോ എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ 1 വർഷക്കാലം. സോ ഈ ഒരു ഗ്രൂപ്പിൽ, ഈ ഒരു വിഭാഗത്തിൽപ്പെടുന്ന സ്റ്റഡി ഗ്രൂപ്പിൽ നടന്നിട്ടുള്ള പഠനങ്ങളുടെ റിപ്പോർട്ട് വന്നിട്ടില്ല. അപ്പം മേ ബി റിപ്പോർട്ടുകൾ വരുമ്പം ഇവർക്കും സക്സസ്ഫുള്ളി നമുക്ക് വാക്സിൻ കൊടുക്കാൻ പറ്റുമായിരിക്കും, ഒരു കുഴപ്പവും ഇല്ലാണ്ട്. പക്ഷേ റിസൾട്ട്സ് ഇപ്പോഴും ഔട്ടാവാത്തതുകൊണ്ടാണ് ഈ ഒരു കാറ്റഗറിയിന് ഇപ്പോൾ തൽക്കാലത്തേക്ക് ഈ വാക്സിൻ കൊടുക്കണ്ട എന്നുള്ള നിബന്ധന വെച്ചിട്ടുള്ളത്. ഇതിനകത്ത് പെടുന്നവർ, അതായത് വാക്സിൻ എടുക്കണ്ടാത്തവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസ്, ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾ വാക്സിൻ ഇപ്പോൾ എടുക്കേണ്ടതായിട്ടില്ല. അതുപോലെ തന്നെ മുലയൂട്ടുന്ന അമ്മമാർ, ലാക്ടേറ്റിംഗ് മദേഴ്സ് ഈ പറയുന്ന വാക്സിൻ എടുക്കേണ്ടതായിട്ട് ഇല്ല.
ഇനി എല്ലാവർക്കുള്ള ഒരു സംശയമാണ്, ഓൾറെഡി കൊറോണ വന്ന് കോവിഡ് 19 വന്നിട്ട് റിക്കവർ ആയിട്ടുള്ളവർ വാക്സിൻ എടുക്കണോ? നമുക്ക് സ്വാഭാവികമായിട്ടും ചിന്തിക്കും, നമുക്കൊരു അസുഖം വന്ന് റിക്കവർ ആയാൽ നമ്മുടെ ബോഡിയിൽ അതിന് വേണ്ടിയിട്ടുള്ള ഇമ്മ്യൂണിറ്റി ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഈ ആർട്ടിഫിഷ്യലി വാക്സിൻ്റെ രൂപത്തിൽ വാക്സിൻ എടുക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. ഇങ്ങനെയുള്ളവരും ഉറപ്പായിട്ടും വാക്സിൻ എടുത്തിരിക്കണം. കോവിഡ് 19 വന്ന് രക്ഷപ്പെട്ടവരോ റിക്കവർ ആയിട്ടുള്ളവരും ഉറപ്പായിട്ടും വാക്സിൻ എടുക്കണം, ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല. എന്തുകൊണ്ട് എടുക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കറിയാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സീരിയസ് ആയിട്ടുള്ള ഡിസീസുകളൊക്കെ ഉള്ളവർക്കാണ് കോവിഡ് 19 ഭയങ്കര സിവിയർ ആയിട്ടുള്ള ഫോമിൽ വന്നിട്ടുണ്ടാവുക. ലങ്സിനെയൊക്കെ അഫക്റ്റ് ചെയ്ത് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ആയി വന്നിട്ടുള്ളത് സീരിയസ് ആയിട്ടുള്ള അണ്ടർലൈയിങ് ഡിസീസസ് ഉള്ളവർക്കാണ്. അല്ലാത്ത പക്ഷം നോർമൽ ഒരു ഏജ് ഗ്രൂപ്പിൽ ഒരു ഹെൽത്തി ഇൻഡിവിജ്വൽസിലൊക്കെ മൈൽഡായിട്ടുള്ള ജലദോഷപ്പനി പോലെയുള്ള സിംറ്റംസ് വന്നിട്ടായിരിക്കും കോവിഡ് പോയിട്ടുണ്ടാവുക. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമുക്കറിയില്ല നമ്മുടെ ബോഡിയിൽ എത്രമാത്രം വൈറസ് കയറിയിട്ടാണ് നമുക്ക് ആ ഒരു ഡിസീസ് വന്നേന്. മേ ബി 5 അല്ലെങ്കിൽ 10 അല്ലെങ്കിൽ 100 നമ്മൾ വൈറൽ ലോഡ് എന്ന് പറയും. അപ്പോൾ നമ്മുടെ ബോഡിയിൽ എത്രമാത്രം വൈറസ് കയറിയിട്ടായിരുന്നു നമുക്ക് കോവിഡ് 19 വന്നേ നമുക്കറിയില്ല. സോ മേ ബി നിങ്ങൾക്ക് ചെറിയ മൈൽഡായിട്ടുള്ള സിംറ്റംസൊക്കെ വന്നു പോയവരാണെങ്കിൽ, ഇല്ലാന്നുണ്ടെങ്കിൽ കുറേ പേർക്ക് അസിംറ്റമാറ്റിക് ആയിട്ടുള്ള കോവിഡ് ഉണ്ടായിരുന്നു അല്ലേ, PCR ചെയ്തപ്പോൾ മാത്രമാണ് ഒക്കെ പോസിറ്റീവാണെന്ന് അറിയുന്നത്. അങ്ങനെയുള്ളവർക്കൊക്കെ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേ ബി ചെറിയ ഡോസിലായിരിക്കും വൈറസ് അവരുടെ ശരീരത്തിൽ കയറിയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരു ചെറിയ ഡോസിൽ കയറിയ വൈറസ് എത്രമാത്രം ആൻറ്റിബോഡി നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കുമായിരിക്കും? ഒരിക്കലും നമുക്ക് പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ലെവലിൽ ആൻറ്റിബോഡി ശരീരത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടാവും എന്ന് പറയാനായിട്ട് സാധിക്കുകയില്ല. സോ ഒബ്വിയസ്ലി അവർക്ക് റിപ്പീറ്റഡ് ആയിട്ട് കോവിഡിൻ്റെ അറ്റാക്സ് വരാനുള്ള ചാൻസസ് ഉണ്ട്. നമ്മൾ വിചാരിക്കും ഒരു പ്രാവശ്യം ഡിസീസ് വന്ന് പോയതല്ലേ, പിന്നെ എങ്ങനെയാണ് വരുന്നതെന്ന്. അപ്പോൾ അതിൻ്റെ പ്രശ്നം ഇതാണ്, മൈൽഡായിട്ട് വന്നു പോയവർക്ക് മേ ബി വളരെ കുറഞ്ഞ വൈറൽ ലോഡായിരിക്കും അവരുടെ ബോഡിയിൽ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. സോ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം റെക്കഗ്നൈസ് ചെയ്ത് ആൻറ്റിബോഡിയൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവണമെന്നേ ഇല്ല, ഉണ്ടെങ്കിൽ തന്നെ വളരെ കുറഞ്ഞ ലെവലിലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു ആൻറ്റിബോഡി പ്രൊട്ടക്ഷൻ ഒന്നും പോരാ നമുക്ക് പിന്നീട് ഡിസീസ് വരാണ്ട് പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താനായിട്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ വാക്സിൻ്റെ രൂപത്തിൽ ഉറപ്പായിട്ടും ആർട്ടിഫിഷ്യൽ ഇമ്മ്യൂണിറ്റി നമ്മൾ ഇൻഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിനകത്തൊരു പർട്ടിക്കുലർ എമൗണ്ടിലാണ് നമ്മൾ വാക്സിൻ ഇഞ്ചെക്ട് ചെയ്യുന്നത്. സോ സ്വാഭാവികമായിട്ടും പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള തരത്തിൽ ആൻറ്റിബോഡി ഉണ്ടാവുന്നുണ്ട് എന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ എന്തിനാണ് വെറുതെ ഒരു സംശയത്തിന് നിൽക്കുന്നത്? അതുകൊണ്ട് കോവിഡ് 19 വന്നിട്ട് റിക്കവർ ആയിട്ടുള്ളവരും ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, വാക്സിൻ കൂടെ എടുത്ത് നിങ്ങളുടെ പ്രൊട്ടക്ഷൻ ഉറപ്പുവരുത്തുക. സോ കോവിഷീൽഡ് ആണെങ്കിലും കോവാക്സിൻ ആണെങ്കിലും ഞാൻ പറഞ്ഞു ഇനാക്ടിവേറ്റഡ് വാക്സിൻ ആണ്, അത് ഇഞ്ചെക്റ്റബിൾ വാക്സിൻ ആണ്, അതായത് കുത്തിവയ്പ്പാണ്, ഇൻട്രാ മസ്കുലർ റൂട്ട് നമ്മുടെ കൈയുടെ മസിലാണ് കുത്തിവയ്ക്കുന്നത്. 0.5 mL എന്ന് പറയുന്ന ഡോസാണ് ഇഞ്ചെക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ വാക്സിൻ എടുക്കുന്നവർക്കുള്ള വേറൊരു സംശയമായിരിക്കും എത്ര നാൾ നമുക്ക് ഈ വാക്സിൻ്റെ ബെനഫിറ്റ്സ് കിട്ടും എന്നുള്ളത് അല്ലേ. ഇപ്പോൾ 2 എടുത്ത ഒരാൾക്ക് എത്ര നാൾ ഇതിൻ്റെ ബെനഫിറ്റ്സ് കിട്ടും എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം. അപ്പോൾ 2 ഡോസ് എടുത്തതിന് ശേഷം ഒരു 14 നമ്മുടെ ബോഡി റെക്കഗ്നൈസ് ചെയ്ത് ആൻറ്റിബോഡി പ്രൊഡക്ഷൻ ഒരു മോഡറേറ്റ് ലെവലിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. ഒരു 28 ശേഷം 2 വാക്സിൻ എടുത്തതിന് ശേഷം 28 ശേഷമാണ് ആക്ച്വലി നമ്മുടെ ബോഡിക്ക് വേണ്ടുന്ന രീതിയിലുള്ള പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ആൻറ്റിബോഡി ലെവലിലേക്ക് ബോഡി എത്തിപ്പെടുന്നത്. അപ്പോൾ അതിനുശേഷമാണ് നമ്മൾ ആക്ച്വലി പ്രൊട്ടക്റ്റഡ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ പ്രൊട്ടക്റ്റഡ് ആണെന്ന് പറയെങ്കിലും നമ്മുടെ വാക്സിൻസിന് എഫിക്കസി ഇത്ര പെർസെൻറ്റേജ് ആണ് എന്ന് കറക്റ്റായിട്ട് പഠനങ്ങൾ പറയുന്നുണ്ട്. കോവിഷീൽഡിന് 65-88% വരെയാണ് എഫിക്കസി, അതായത് വാക്സിൻ 2 എടുത്ത് 28 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രൊട്ടക്റ്റഡ് ആണ് എന്ന് പറയുന്നതിൻ്റെ പെർസെൻറ്റേജ് 65-88%, അത് ഏകദേശം 90 നമുക്ക് പറയാം. അപ്പം നല്ലൊരു ലെവലിൽ എഫിക്കസി ഉണ്ട് കോവിഷീൽഡ് എന്ന് പറയുന്ന വാക്സിന്. അതേസമയം കോവാക്സിൻ എന്ന് പറയുന്ന കിൽഡ് വാക്സിൻ്റെ എഫിക്കസി 81% ആണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരുപാട് പഠനങ്ങളിൽ ഇതിൽ 2 വാക്സിൻസും എടുത്തവർക്ക് എക്സ്പോഷർ കൊടുത്തിട്ട് അവർ പ്രൊട്ടക്റ്റീവ് ആവുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് ഈ ഒരു പെർസെൻറ്റേജിൻ്റെ കണക്കുകളൊക്കെ ഇപ്പം നിലവിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ 2 നമ്മൾ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ എത്ര നാളത്തേക്ക് നമ്മുടെ ബോഡിയിൽ ആൻറ്റിബോഡി ആവശ്യത്തിന് ഉണ്ടാവും, എത്ര നാളത്തേക്ക് നമുക്ക് കൊറോണ വരാണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അടുത്ത സംശയം. സോ ഇപ്പോഴത്തെ കണക്കുകൾ അനുസരിച്ച് നമുക്ക് അപ് ടു 6 വരെ, അതായത് 2 എടുത്തിട്ട് അപ് ടു 6 വരെ ഗ്യാരണ്ടീഡ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പെർസെൻറ്റേജിലുള്ള പ്രൊട്ടക്ഷൻ തരുമെന്നുള്ളത്. 1 വരെ നമുക്ക് മാക്സിമം പ്രതീക്ഷിക്കാം,
അതിനുശേഷം എന്താണ് ഉറപ്പായിട്ടും നമ്മൾ ബൂസ്റ്റർ ഡോസസ് എടുക്കേണ്ടവർ. പക്ഷേ ഈ ഒരു വാക്സിൻ്റെ തന്നെ ബൂസ്റ്റർ ഡോസസ് ആയിരിക്കണം എന്നില്ല. നമുക്ക് വീണ്ടും പഠനങ്ങളൊക്കെ നടക്കുകയാണ് കുറേ കൂടെ എഫിക്കസി ഉള്ള സ്ട്രോങ് ആയിട്ടുള്ള വാക്സിൻസ്, അതായത് നമുക്ക് ലൈഫിൽ ഒരു പ്രാവശ്യം മാത്രം എടുത്തിട്ടുണ്ടെങ്കിൽ ലൈഫ് ലോങ് പ്രൊട്ടക്ഷൻ കിട്ടുന്ന കോവിഡ് വാക്സിനൊക്കെ നമുക്ക് ഇനി അവൈലബിൾ ആയിരിക്കും. മേ ബി 2022 അതായിരിക്കും വരാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ടൈം പീരീഡ്, ഈ ഒരു വർഷം നമുക്ക് കൊറോണ വരാണ്ട് ഒരു 88% വരെയൊക്കെ നമ്മൾ പ്രൊട്ടക്റ്റീവായി നിൽക്കാൻ വേണ്ടി ഈ ഒരു വാക്സിൻ എടുക്കുന്നു എന്ന് മാത്രം ചിന്തിക്കുക. മേ ബി 2022 ഇതിനേക്കാളും നല്ല ഒരു സിംഗിൾ ഡോസ് എടുത്താൽ ലൈഫ് ലോങ് നമുക്ക് കോവിഡ് വരാണ്ടിരിക്കുന്ന വാക്സിൻ ഒരു വർഷത്തിനുള്ളിൽ തന്നെ നമുക്ക് വരും. അപ്പോൾ അപ്പോഴത്തേക്കും നമുക്ക് കോവിഡ് 19 ആൻറ്റിബോഡി ടൈറ്റർ, നമ്മുടെ ബോഡിയിൽ വാക്സിൻ എടുത്തതുകൊണ്ട് എത്രമാത്രം ആൻറ്റിബോഡീസ് ഉണ്ടായി എന്നുള്ള ആൻറ്റിബോഡി ടൈറ്റർ ചെക്ക് ചെയ്യാൻ വേണ്ടിയുള്ള സംവിധാനങ്ങളൊക്കെ വരുമായിരിക്കും. അപ്പോൾ നമുക്കറിയുന്നതാണ് ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറയുന്ന വാക്സിനേഷനൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ആൻറ്റിബോഡി ടൈറ്റർ ചെക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ടൈറ്റർ ആവശ്യത്തിനില്ലെങ്കിൽ നമ്മൾ ബൂസ്റ്റർ ഡോസസ് എടുക്കാൻ പോകും. അതുപോലെ തന്നെ കോവിഡ് 19 മേ ബി 1 ഇയറിനുള്ളിൽ അതിനുള്ള സംവിധാനങ്ങളൊക്കെ നമ്മുടെ ഹോസ്പിറ്റൽ ലാബുകളിലൊക്കെ വരുമായിരിക്കും. അപ്പോൾ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഈ 2 വാക്സിനും എടുത്ത് നമ്മുടെ പ്രൊട്ടക്ഷൻ ഒരു 88% എങ്കിലും ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതിനേക്കാളും നല്ലത് മേ ബി 1 ഇയറിനുള്ളിൽ നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഇപ്പോൾ ലാസ്റ്റായിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ കുറേ പേർക്കുള്ള സംശയമായിരിക്കും കോവിഡ് വാക്സിൻ എടുത്താൽ എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടോ, അതായത് പാർശ്വഫലങ്ങളുണ്ടോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്നുള്ളത്. അപ്പം അതും കൂടെ ലിസ്റ്റ് ഔട്ട് ചെയ്യാം. നമുക്ക് കോവിഡ് 19 വാക്സിൻ എടുത്തവരുടെ ഒക്കെ അഭിപ്രായം അനുസരിച്ചിട്ട് വലിയ സീരിയസ് ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല. കോവിഡ് ഫസ്റ്റ് ഡോസ് വാക്സിൻ എടുത്തതിന് ശേഷം ചെറിയ പനിയും ആ വാക്സിനേഷൻ എടുത്ത സ്ഥലത്ത് വേദനയും ചെറിയ തടിപ്പുകളൊക്കെ കുറച്ച് പേർക്കൊക്കെ ഉണ്ടാവുന്നുണ്ട്. അതെല്ലാവർക്കും ഒന്നുമില്ല. ഇപ്പോൾ കോവിഡ് വാക്സിൻ എടുക്കുന്നവർക്ക് ആ എടുത്തു തരുന്ന സിസ്റ്റേഴ്സ് തന്നെ പറയുന്നുണ്ടാവും ഈ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരും, ഇതൊക്കെ സ്വാഭാവികമാണ്, പേടിക്കേണ്ട എന്നുള്ളത്. അപ്പോൾ നമുക്ക് പനിയൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഡോളോ കഴിച്ചാൽ മാറുന്നതേ ഉള്ളൂ. വിതിൻ 1 ഡേ തന്നെ നമുക്ക് ആ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആവുന്നുണ്ട്. അല്ലാണ്ട് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാവുന്നില്ല. പിന്നെ നമുക്കറിയാം കോവിഡ് 19 വാക്സിനേഷൻ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ വാക്സിൻ എടുത്ത ശേഷം നമ്മൾ അരമണിക്കൂർ അവിടെ ഒബ്സർവേഷനിൽ അവർ നിർത്തുന്നുണ്ട്. എന്തിനാണ് ഈ അരമണിക്കൂറിൽ ഒബ്സർവേഷനിൽ നിർത്തുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള അലർജീസ്, അതായത് സിവിയർ അലർജി ഈ വാക്സിൻ അഗെയിൻസ്റ്റ് ആയിട്ട് ഉണ്ടാവുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ ആ ഹോസ്പിറ്റലിൽ തന്നെ അല്ലെങ്കിൽ ആ സെൻ്ററിൽ തന്നെ അവൈലബിൾ ആണെങ്കിൽ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് നമുക്ക് അപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യാമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഈ അരമണിക്കൂർ ഒബ്സർവേഷനിൽ നിർത്തുന്നത്. അപ്പോൾ എല്ലാവരും ഓക്കെ എനിക്ക് ഇന്ന അലർജി ഉണ്ട് അപ്പോൾ വാക്സിൻ എടുക്കാൻ പറ്റില്ലേ എന്ന് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അലർജീസ് പല കാറ്റഗറീസ് ഉണ്ട്. മൈനർ അലർജീസ് ഉണ്ട്, മോഡറേറ്റ് അലർജീസ് ഉണ്ട്, സിവിയർ അലർജി ഉണ്ട്. മൈനർ അലർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ചെറിയ ചൊറിച്ചിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഓറൽ വാക്സിൻസ് ആണെങ്കിൽ വായൊക്കെ ചൊറിയുക, അങ്ങനത്തെ ഇച്ചിങ് ഉണ്ടാവുക, ഇതൊക്കെയാണ് മൈനർ അലർജി. ഇതൊന്നും പ്രശ്നമില്ല. മോഡറേറ്റ് അലർജി എന്ന് പറഞ്ഞാലും ഈ പറഞ്ഞ പോലെ ചൊറിച്ചിലും ഇത്ര ഒരു തടിച്ച് പൊങ്ങുക അങ്ങനത്തെ സംഭവമൊക്കെയാണ് മോഡറേറ്റ് അലർജി. സിവിയർ അലർജി അഥവാ അനഫിലാറ്റിക് ഷോക്ക് എന്ന് പറയുന്ന പ്രശ്നം ഉള്ളവർ മാത്രമാണ് നേരത്തെ നിങ്ങൾക്കറിയാമെങ്കിൽ, നിങ്ങൾക്ക് വാക്സിനേഷൻ മുന്നേ ഏതെങ്കിലും തരത്തിലുള്ള വാക്സിൻസൊക്കെ എടുത്തപ്പോൾ ഈ അനഫിലാറ്റിക് ഷോക്ക് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കോവിഡ് 19 വാക്സിൻ എടുക്കരുതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ അനഫിലാറ്റിക് ഷോക്ക് എന്ന് പറഞ്ഞാൽ സിവിയർ ഫോം ഓഫ് അലർജിയാണ്. ഇപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള വാക്സിൻ നിങ്ങൾ മുന്നേ ഒക്കെ എടുത്തപ്പോൾ നിങ്ങൾക്ക് ബി പി വേരിയേഷൻസ് വളരെ അധികം വരിക, ശ്വാസം മുട്ടൽ വരിക, ബോധം പോവുക, അൺകോൺഷ്യസ് ആവുക, ഇതൊക്കെയാണ് നമ്മൾ അനഫിലാറ്റിക് ഷോക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ലിസ്റ്റ് ഔട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മുന്നേ ഏതെങ്കിലും വാക്സിൻസ് ഒക്കെ എടുത്തപ്പോൾ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ മാത്രം കോവിഡ് 19 വാക്സിൻ എടുക്കേണ്ടതായിട്ട് ഇല്ല. അതാണ് മേജർ അലർജി നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലാത്ത ചെറിയ ചൊറിച്ചിലും തടിച്ചിലും ഒക്കെ സ്വാഭാവികമാണ്, അങ്ങനെയുള്ളവർക്കൊക്കെ വാക്സിൻ എടുക്കാം. സോ ലാസ്റ്റായിട്ട് പറയാനുള്ളത് ഒരു കോൺട്രവേഴ്സിയാണ്, നമുക്ക് കുറേ പേർക്കൊക്കെ ഉള്ള സംശയമായിരിക്കും. കാരണം നമ്മൾ കുറേ വായിക്കുന്നവർക്കറിയാം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും കൊറോണ വൈറസിൻ്റെ മ്യൂട്ടൻ സ്ട്രെയിൻസ് ആണ് റിപ്പോർട്ട് ചെയ്യുന്നത്. നമുക്കറിയാം ഇപ്പോൾ ചൈന കുറച്ച് നാൾ ലോക്ക്ഡൗൺ ആയിരുന്നു, അതിനുശേഷം അവർ വീണ്ടും എല്ലാം ബാക്ക് ടു നോർമൽ ആയപ്പം കോവിഡിൻ്റെ ന്യൂട്ടൺ സ്ട്രെയിൻ വന്നു, വീണ്ടും കുറേ പേർക്ക് കൊറോണ വന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഉള്ള സംശയമാണ് ഇതേപോലെ മ്യൂട്ടേഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഇഞ്ചെക്ഷൻ എടുക്കുന്നത് വെറുതെ ആവില്ല, എന്തിനാ വെറുതെ 2 പ്രാവശ്യം കുത്തുകൊണ്ടിട്ട് വീണ്ടും മ്യൂട്ടൺ സ്ട്രെയിൻ എന്ന് പറയുന്ന വീണ്ടും കൊറോണ നമുക്ക് ഉണ്ടാവുമെങ്കിൽ എന്താ കാര്യം എന്നുള്ളത്. അപ്പോൾ ഇതിന് എക്സ്പ്ലനേഷനായിട്ട് പറയാനുള്ളത് നമ്മുടെ ഈ വാക്സിൻ, അത് കോവിഷീൽഡ് ആയിക്കോട്ടെ ഇല്ലാന്നുണ്ടെങ്കിൽ കോവാക്സിൻ ആയിക്കോട്ടെ, രണ്ടും ഫോർമുലേറ്റ് ചെയ്തപ്പം മൈനർ മ്യൂട്ടേഷൻസ് ഒക്കെ ഇതിനകത്ത് എക്സ്പെക്റ്റഡ് ആണ്. അതായത് ഫോർമുലേറ്റ് ചെയ്ത ആളുകൾക്കറിയാം നമ്മുടെ വൈറസിന് ജനിതക
ഗുരുതരമായിട്ടുള്ള മാറ്റം സംഭവിക്കുന്ന വൈറസാണ്. അപ്പോൾ മൈനർ ആയിട്ട് വരുന്ന ചേഞ്ചസ് ഒക്കെ കവർ ചെയ്തിട്ട് തന്നെയാണ് ഇവർ ഈ ഫോർമുല ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ചെറിയ വേരിയേഷൻസ് ഒക്കെ നമ്മുടെ വൈറസിന് വന്നാലും ആ വേരിയേഷൻസിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ആൻറ്റിബോഡി പ്രൊഡക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ വാക്സിൻ ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ളത്. എന്നാൽ മേജർ ചേഞ്ചസ്, മേജർ ആയിട്ടുള്ള ജനിതക മാറ്റം വരികയാണെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു സംശയത്തിൻ്റെ ആവശ്യം ഉള്ളൂ. ബട്ട് അറ്റ് പ്രസൻറ്റ് നമുക്ക് ഇന്ത്യയിൽ